രഞ്ജി ട്രോഫിയിൽ കേരളത്തിൻ്റെ സീസൺ അവസാനിച്ചിരിക്കുകയാണ്. ഇക്കുറിയും കേരളത്തിന് എലീറ്റ് ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അതേസമയം തന്നെ മികച്ച പ്രതീക്ഷ നൽകിയ ശേഷമാണ് കേരളം ഇക്കുറിയും പരാജയപ്പെട്ടത് എന്നതുകൂടി ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് കേരളത്തിന് വേണ്ടി ഈ സീസണിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ശ്രീ രോഹൻ പ്രേമാണ്. രോഹൻ ഈ സീസണിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ റണ്ണടിക്കുന്ന താരമാവുകയും ചെയ്തു. രോഹൻ, ഒരു രഞ്ജി സീസൺ കഴിഞ്ഞിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചോളം. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഘട്ടത്തിലേക്ക് ഒന്നും മുന്നേറാൻ കഴിഞ്ഞില്ല. എന്താണ് ഒരു പറ്റിയൊരു പോരായ്മയായി തോന്നുന്നത് രോഹന്? ശരിക്കും ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ആസ് എ ടീം നമ്മൾ എന്താ പറയണ്ടത്, എല്ലാ ഇൻഡിവിജ്വൽസും അവരുടെ ബെസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇട്ടില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ശരിക്കും അവരുടേതായ പാർട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു ടീം ജയിക്കണമെങ്കിൽ അതിലുപരി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. എസ്പെഷ്യലി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ബൗളിംഗ് ആയിരുന്നാലും ബാറ്റിംഗ് ആയിരുന്നാലും, അപ്പം അവിടെയൊക്കെ ഒരുപാട് ഏരിയകൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ബൗളിംഗ് ആയിരുന്നാൽ തന്നെ നമ്മൾ ജയിക്കണമെങ്കിൽ ഒരു 20 വിക്കറ്റ് എടുക്കണം. ആ ഒരു എങ്കിൽ മാത്രമേ നമ്മൾ കളി ജയിക്കാൻ പറ്റൂ. അതുപോലെ ബാറ്റിംഗ് ആണെങ്കിലും നമ്മൾ നല്ല സ്കോർസ് വലുതായിട്ട് വരണം. നമ്മൾ ബാറ്റിങ്ങിലും ചില സെഷൻസ് വന്ന് നമ്മൾ വിക്കറ്റ്സ് ഒരുപാട് ലൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു കാരണമാണ് നമ്മുടെ മാച്ചസ് ജയിക്കാതിരിക്കാൻ. രോഹൻ ഈ സീസണിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്ത ഒരു കേരള ബാറ്റ്സ്മാൻ എന്ന് പറയുന്ന രോഹനാണ്. ഒരു പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 600+ റൺസ് അടിച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ വിക്കറ്റിലും കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഈ സീസണിൽ എത്തുമ്പോൾ ഒരുപക്ഷെ വ്യക്തിപരമായുള്ള ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് ബാറ്റിങ്ങിലെങ്കിൽ? തീർച്ചയായും. കാരണം ആസ് എ ക്യാപ്റ്റൻ ഒരുപാട് കഴിഞ്ഞ തവണത്തെ പോലെ അല്ല, ഒരുപാട് ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണ്. കാരണം ഒരു ന്യൂട്രൽ വരുവാണ് വിക്കറ്റ്സിൻ്റെ കാര്യം. ടീമിന് വേണ്ടുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഒരു 15 ഇന്നിങ്സ് കളിച്ചെങ്കിൽ ഇത്തവണ എനിക്ക് കിട്ടിയ എനിക്ക് തോന്നുന്നു 12 ഇന്നിങ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നന്നായിട്ട് ടീമിന് ആവശ്യമുള്ള സമയത്ത് ടീമിന് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആസ് എ ബാറ്റ്സ്മാൻ. അപ്പം പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു ചില ഇപ്പം കുറച്ച് കൺവേർട്ട് ചെയ്യായിരുന്നു. ഒരുപാട് 50s വന്ന് 70, 80. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു നല്ല വലിയൊരു സ്കോറിലോട്ട് ആക്കാമായിരുന്നു. അത് ആ ഒരു ഏരിയയാണ് എനിക്ക് തോന്നുന്നത് സാർ ബാറ്റ്സ്മാൻ ഇമ്പ്രൂവ് ചെയ്യണം. ഈ സീസണിൽ ഏറ്റവും രോഹൻ എൻജോയ് ചെയ്ത ഒരു ഇന്നിങ്സ് ഏതായിരുന്നു? അത് ശരിക്കും ഗോവയായിട്ടുള്ളതായിരുന്നു. കാരണം ആ ഒരു അവിടെ ബ്രബോൺ സ്റ്റേഡിയത്തിൽ മുംബൈയിലായിരുന്നു കളി. അപ്പം ശരിക്കും അതൊരു ചാലഞ്ചിങ് വിക്കറ്റ് ആയിരുന്നു, നല്ല ഫാസ്റ്റ് ബോളേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നൊരു വിക്കറ്റ് ആയിരുന്നു. അപ്പം ശരിക്കും ആ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ ബാറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഒരു നല്ല ചാലഞ്ചിങ് ആയിരുന്നു. ഭവീൻ താക്കർ 100 അടിച്ചു. അപ്പം നല്ലൊരു സ്റ്റേജിൽ നിന്നാണ് നമ്മൾ ആ കളി താഴോട്ട് വന്നത്. അപ്പം ആ ഒരു ഇന്നിങ്സ് ശരിക്കും ചാലഞ്ചിങ് ആയിരുന്നു. രോഹൻ കഴിഞ്ഞ സീസണിൽ കുറേ IPL ടീമുകളുടെ ട്രയൽസിലേക്ക് വന്നിരുന്നു. നിർഭാഗ്യം കുറച്ച് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ടീമിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ ഇത്തവണ ഒരു IPL കോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ രോഹൻ? തീർച്ചയായും പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 4-5 കൊല്ലോടെ T20 ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ രഞ്ജി ട്രോഫിയും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായും പ്രതീക്ഷയുണ്ട്. ഇനി T20 വരുന്ന T20 വളരെ ഇമ്പോർട്ടൻ്റ് ടൂർണമെൻ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഒരു കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. നമ്മൾ കുറേ മറ്റ് സംസ്ഥാനങ്ങളിലെ താരങ്ങളെ ഇത്തവണ ഇറക്കുമതി ചെയ്തിരുന്നു. അത് ഏതെങ്കിലും രീതിയിൽ ടീമിൻ്റെ പ്രകടനത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചാൽ ടീമിൻ്റെ കെട്ടുറപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? അപ്പോൾ വന്നവരെല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആയ ക്രിക്കറ്റേഴ്സാണ്. കാരണം ഒരുപാട് അവരുടെ സ്റ്റേറ്റിൽ മുംബൈയിലായിരുന്നാലും അതേപോലെ MPയിലായിരുന്നാലും സെമി ഫൈനലും ഫൈനലും കളിച്ച് വിൻ ചെയ്ത ടീമിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ ഒരിക്കലും അതൊരു പ്രഷറായിരുന്നില്ല. അവരുടെ കയ്യിൽ നിന്ന് യങ്സ്റ്റേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്കിലും ചില ഏരിയാസ് എനിക്ക് തോന്നുന്നു അവർക്കും ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ഒരു സീസണിനിടയ്ക്ക് ക്യാപ്റ്റന് പരിശീലകനെ മാറ്റുന്നു. ഈ ശ്രീ ബാലേന്ദ്രനെ മാറ്റുന്ന കാര്യം എപ്പോഴാണ് നിങ്ങളെ അറിയിച്ചത്? ശരിക്കും ഞാൻ അറിയുന്ന മാച്ച് കഴിഞ്ഞിട്ടാണ്, നമ്മുടെ ആ മാച്ച് കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ശരിക്കും ഒരു ഇത്തിരി ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻ തന്നെയായിരുന്നു ആസ് എ ക്യാപ്റ്റൻ. കാരണം കോച്ചിൻ്റെ ഒരു ചേഞ്ചും അതേപോലെ ടീമിൽ ഒരുപാട് ചേഞ്ചസും വന്നു. പക്ഷേ നമുക്കെങ്കിലും നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നല്ലോ ആസ് എ ടീം, നമുക്ക് മുന്നോട്ട് പോകണമെന്ന്. പക്ഷേ അപ്പം ആസ് എ പ്ലെയേഴ്സ് യൂണിറ്റായിട്ട് എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്തു, അവരുടെ ബെസ്റ്റ് ഇട്ടു. ഒരിക്കലും അത് ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ബെസ്റ്റ് ഇട്ടു. പക്ഷേ എങ്കിലും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത് മനസ്സിലാക്കി നമുക്ക് അത് മുന്നോട്ട് പോകണം. രോഹൻ, നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായുള്ളത് ഈ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്താണ് രോഹന് പറയുന്നത്? ശരിക്കും സഞ്ജുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുമാത്രം ഒരു ആഗ്രഹമുള്ള ക്രിക്കറ്ററാണ് മുകളിലോട്ട് കളിക്കാനുള്ളത്. ശരിക്കും ഇപ്പോൾ ഇൻ്റർനാഷണൽ അടുത്ത എല്ലാവരും ഉറ്റു നോക്കുന്നൊരു പ്ലെയറാണ്. അപ്പം ശരിക്കും ആ പെർഫോം ആ ഒരു ഇന്നിങ്സ് ബാറ്റ് ചെയ്യാത്തപ്പോൾ ശരിക്കും ആ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ അത്രയും നന്നായിട്ട് ചെയ്യണമെന്നൊരു ഫീലിങ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ വന്നത്. അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ KC ഒരു കുറച്ച് 4 കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡിസിഷൻ ഉടനെ പറയുന്നതായിരിക്കും എന്ന് അറിയിച്ചു. അപ്പം നമുക്ക് നോക്കാം അത് എന്താണ് അതിൻ്റെ. അതായത് സഞ്ജുവിനെ കേരള ക്രിക്കറ്റ് നഷ്ടമാകരുതെന്ന് മറ്റു പലരെ പോലെ രോഹനും ആഗ്രഹിക്കുന്നു. തീർച്ചയായും. കാരണം സഞ്ജു എന്ന പ്ലെയർ കാരണം അടുത്ത ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു എത്തിപ്പെട്ട ഒരു പ്ലെയറും, അതുപോലെ തന്നെ ഇനി ഒരുപാട് പ്ലെയേഴ്സ് അതുപോലെ വരാനുണ്ട്. അതുപോലെ ഇനി ഇപ്പം അടുത്ത ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ് സഞ്ജു. അപ്പം ഉടനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൺസിഡർ IPL ആയിരുന്നാലും. അപ്പോൾ തീർച്ചയായും കേരളത്തിന് ഒരു വാല്യൂ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് സഞ്ജു.
ഈ വിവാദങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു തോന്നുന്നുണ്ടോ? അത് ഏതെങ്കിലും രീതിയിൽ ടീമിനെ ബാധിച്ചിട്ടുണ്ടോ അവസാന മത്സരങ്ങളിൽ? ഇപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് എ ക്യാപ്റ്റൻ പല ചാലഞ്ചിങ് സിറ്റുവേഷനും വന്നിട്ടുണ്ട്. ചില ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അങ്ങനെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇങ്ങനെ നമുക്ക് അതൊന്നും നമ്മുടെ റീസൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പം നമ്മുടെ വിശ്വസിച്ച് നമ്മുടെ ഒരു ടീമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിശ്വസിച്ച് ഒരു ജോലിയുണ്ട്. അപ്പം അത് തീർച്ചയായും അത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഫോക്കസ് തന്നെയായിരുന്നു ടീമിലെല്ലാവർക്കും മുകളിലോട്ട് പോകണം. രോഹൻ, ഈ സീസണിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അടുത്ത സീസണിലും ക്യാപ്റ്റൻസി രോഹൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ, തുടരാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായും ഒരു പ്ലെയർ എന്നുള്ള രീതിയിലും ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലും ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായും പ്രതീക്ഷയുണ്ട് ക്യാപ്റ്റൻ ആവുന്ന രീതിയിൽ. എന്തായാലും ഈ സീസണിലെ പോരായ്മകളെല്ലാം പരിഹരിച്ച് അടുത്ത സീസണിൽ ഒരു മികച്ച പ്രകടനം നടത്താൻ കേരള ടീമിന് കഴിയട്ടെ. രോഹനും വളരെ മികച്ച പ്രകടനം തുടരാൻ കഴിയട്ടെ. എല്ലാ ഭാഗവും. Thank you.